ടി ബിനോയും ചേരുന്നു നമുക്കൊപ്പം. ബിനോയ്, സൂരജിന്റെ വീട്ടിലെ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ആദ്യം ഉത്രയ്ക്ക് പാമ്പിൻ്റെ കടിയേക്കുന്നത് അല്ലെങ്കിൽ അണലിയുടെ കടിയേക്കുന്നത് സൂരജിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. മാത്രവുമല്ല പാമ്പ് പിടുത്തക്കാരനായ സുരേഷും സൂരജും തമ്മിൽ പറക്കോട്ടുള്ള വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും അവിടെ വെച്ച് ആദ്യം അണലിപ്പാമ്പിനെ കൈമാറുകയും ചെയ്തിരുന്നു. ഇതൊരു നിർണായക തെളിവാണ്. ഇത്തരം കാര്യങ്ങളുടെ തെളിവെടുപ്പിന് വേണ്ടിയാണ് സൂരജിനെ ഇപ്പോൾ പറക്കോട്ടുള്ള വീട്ടിൽ എത്തിച്ചിരിക്കുന്നു വേണം കരുതുവാൻ. മാത്രവുമല്ല ഉത്രയ്ക്ക് അതായത് മാർച്ച് മാസം 2ാം തീയതി കടിയേൽക്കുന്നത് സൂരജിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവെടുപ്പ് ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൂരജിന് സ്ത്രീധനമായി കിട്ടിയ സ്വർണം അത് സൂക്ഷിച്ചിരുന്നത് അടൂരിലുള്ള ഒരു ബാങ്കിലാണ്. ആ ബാങ്കിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് സൂരജുമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അടൂരിലെ പറക്കോട്ടുള്ള വീട്ടിലെത്തിയിരുന്നത്. നേരത്തെ 9 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ 2 മണിക്കൂറോളം വൈകിയിരുന്നു. കാരണം ഇപ്പോഴും ചില, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള 20-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നൽപ്പം ഒന്ന് വൈകിയിരുന്നു. ഇതേ തുടർന്നാണ് 2 മണിക്കൂർ വൈകി പ്രതിയുമായി ഇപ്പോൾ സൂരജിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായി കണ്ടെത്തേണ്ടത് ഉത്ര അന്ന് ദിവസം, അതായത് ആദ്യം കടിയേറ്റ ദിവസം കിടന്ന മുറിയും ആ മുറിയിലേക്ക് പാമ്പ് കടന്നു വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ആരെങ്കിലും പാമ്പിനെ കൊണ്ടുവച്ചതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോറൻസിക് വിദഗ്ധന ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്ന് സൂരജുമായി സൂരജിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. ശരി ബിനോയ്, ഞാൻ ബിനോയിലേക്ക് വരാം. ശ്യാംകുമാർ ആ സ്ഥലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാംകുമാർ, അന്വേഷണ സംഘം എപ്പോഴാണ് സൂരജുമായി അവിടെ എത്തിയത്? നാട്ടുകാരുടെ, സൂരജിന്റെ വീടിനടുത്തുള്ളവരുടെയൊക്കെ ഒരു പ്രതിഷേധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ തെളിവെടുപ്പിനായി ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ? സുധിയ, അല്പസമയം മുമ്പാണ് ഈ പ്രതിയുമായി എത്തിയത്. ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രധാനമായും ഈ വീടിന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയാണ് തെളിവെടുപ്പ് നടത്തുന്നത്. മുകൾ നിലയിൽ വെച്ചാണ് ആദ്യം പാമ്പുകടി ഏറ്റതെന്നായിരുന്നു സൂരജ് മൊഴി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് മുകൾ നിലയിൽ കൊണ്ടുപോയി മൊഴിയെടുക്കുന്നത്, തെളിവെടുപ്പ് നടത്തുന്നത്. ഒപ്പം തന്നെ പാമ്പ് പിടുത്തക്കാരൻ സുരേഷും ഇതിനൊപ്പമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കാൻ സൂരജ് തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ തോതിൽ ആൾക്കൂട്ടം നമുക്ക് കാണാം. സാമൂഹിക അകലം പാലിക്കാതെ തന്നെ ആൾക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ തെളിവെടുപ്പിന് എത്തുന്ന വിവരം കണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അന്വേഷണ സംഘം നേരത്തെ തന്നെ ഈ അടൂർ പോലീസിന്റെ സഹായത്തോടു കൂടി നാട്ടുകാരെ ഇവിടുന്ന് പിന്തിരിപ്പിച്ചിരുന്നു. പിന്നീടും നാട്ടുകാർ വലിയ തോതിൽ എത്തിച്ചേർന്നു. തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. മാർച്ച് 2ാം തീയതിയാണ് ഇവിടെ വീട്ടിൽ വെച്ച് ഉത്രയ്ക്ക് പാമ്പുകടി ഏറ്റത്. അണലി ആയിരുന്നു അന്ന് കടിച്ചത്. അതിനു മുമ്പ് ഫെബ്രുവരി 29-നും ഈ വീട്ടിൽ പാമ്പിനെ കണ്ടിരുന്നു. അത് വീടിന്റെ മുകൾ നിലയിലെ സ്റ്റെയർകേസിൽ വെച്ചായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീടിന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയാണ് തെളിവെടുപ്പ് നടത്തുന്നത്. പിന്നീട് ഈ പാമ്പിനെ എടുത്ത് പ്ലാസ്റ്റിക് ടാഗിലാക്കി ഇവിടുന്ന് മാറ്റുകയായിരുന്നു എന്നായിരുന്നു സൂര്യ പോലീസിന് മൊഴി നൽകിയത്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ വിശദമായ തെളിവെടുപ്പ് നടത്തുന്നത്. പാമ്പിനെ കൊണ്ടുവന്ന സുരേഷ് നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുരേഷിന് വീട്ടുകാർക്ക് പരിചയമുണ്ട്. ഇക്കാര്യങ്ങൾ കൂടെ ചോദിക്കും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് പൂർത്തിയാക്കുക. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സുജയ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം ഡി ബിനോയും ഉണ്ട്. ശ്യാംകുമാർ, ഇന്നത്തെ ഈ ഒരു തെളിവെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ? സുജയ, ഇക്കാര്യത്തിൽ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ നേരത്തെ ഈ പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് ഇവിടെ വന്നിട്ടുണ്ടോ, ഈ വീട്ടുകാരുമായിട്ട് ബന്ധമുണ്ടോ, ഈ പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പാമ്പിനെ എവിടെയാണ് ഉപേക്ഷിച്ചത്, എവിടെ വെച്ചാണ് ഉത്രയെ പാമ്പ് കടിച്ചത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യം നേരത്തെ മുറിയിൽ വെച്ച് കടിച്ചു എന്നായിരുന്നു സൂരജ് മൊഴി നൽകിയത്. വീട്ടുകാരാണെങ്കിൽ ഇത് പുറത്തു വെച്ചാണ് പാമ്പ് കടിച്ചത് എന്നുള്ളൊരു മൊഴിയായിരുന്നു നൽകിയത്. ഇത് ഈ കാര്യം പരിശോധിക്കണം. ഒപ്പം തന്നെ മാർച്ച് 2ാം തീയതിയാണ് പാമ്പ് കടിയേറ്റത്. അതിനു മുമ്പ് ഫെബ്രുവരി 29-നും ഈ വീട്ടിൽ പാമ്പിനെ കണ്ടു, സ്റ്റെയർകേസിൽ വെച്ച് കണ്ടു എന്നാണ് ഉത്ര വീട്ടുകാരോട് പറഞ്ഞത്. അന്ന് സൂരജ് ഈ പാമ്പിനെ എടുത്ത് പ്ലാസ്റ്റിക് ടാങ്കിലാക്കി നീക്കി എന്നുള്ളൊരു മൊഴി നൽകിയിരുന്നു. ഇത് ഈ 2 കാര്യങ്ങളാണ് വ്യക്തമായി പരിശോധിക്കുന്നത്. അതിനുശേഷം അണലി ഈ പാമ്പിനെ, അണലി വിഭാഗത്തിൽ പെടുന്ന പാമ്പാണ്, ഇതിനെ എവിടേക്കാണ് കളഞ്ഞത്, അപ്പൊ തന്നെ ഈ പറയുന്ന സ്ഥലം എവിടെ വെച്ചാണ് പാമ്പ് കടിയേറ്റത്, ഒപ്പം ഈ പാമ്പിനെ എവിടെ കളഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ് വ്യക്തമായി പരിശോധിക്കുക. ഇവിടെ എത്തുന്നതിന് മുമ്പ് ഏനാത്ത് വെച്ച് സുരേഷ് പാമ്പിനെ കൈമാറിയ ഏനാത്ത് പാലത്തിന് സമീപത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം ഇനി ബാങ്കിൽ പോയി തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുകൾ നിലയിൽ നിന്നിട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. വീടിന്റെ മുകൾ നിലയിലാണ് വെച്ചിട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്.
എന്തായാലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന. ഈ കേസിൽ വളരെ നിർണായകമാണ്, നമുക്ക് കാണാം വീടിന്റെ മുകൾ നിലയിലാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. എന്തായാലും മുകൾ നിലയിലേക്ക് മാധ്യമ പ്രവർത്തകരെ കടത്തിവിട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പാമ്പിനെ എടുത്തെറിഞ്ഞു എന്നാണ് നേരത്തെ മൊഴി നൽകിയിരുന്നത്. ഇത് ശരിയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും തെളിവെടുപ്പിന് അല്പം മുമ്പ് അഭിഭാഷകരുടെ സംഘമെത്തി സൂരജിന്റെ മാതാപിതാക്കളുമായി സഹോദരിയുമായും എല്ലാം ചർച്ച നടത്തിയിരുന്നു. ഇവർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നിട്ടും ഇല്ലാത്തതാണ്.